മനോരമ മാക്സ് ഫ്രീ ആയിരിക്കുമ്പോൾ ഫ്രീ ആയി കാണാം. ഡൗൺലോഡ് നൗ. ഇതെന്താ നമ്മൾ ഉദ്ദേശിക്കണേ? എല്ലാത്തിനും ഒരു ലിമിറ്റ് ഉണ്ടല്ലോ. രണ്ട് സെക്ഷൻ ഞാൻ സഹിച്ചു, നിനക്കിതൊന്നും ഫീൽ ചെയ്യുന്നില്ലേ? ആർട്ടിസ്റ്റുകൾ എന്ന് പറയും നമ്മളെ കൊണ്ടിരുത്തിയിട്ട്, ഇത് എന്താ? അങ്ങനല്ല, ഇത് പുള്ളി തമാശക്ക് വേണ്ടി പാടിയതേ. അല്ല, ചിരിക്കൊന്നും വേണ്ട പ്രയോഗം. ഞാൻ കാര്യമായിട്ട് തന്നെ പറയാം, ഞാൻ ഫസ്റ്റ് തന്നെ സൂചിപ്പിച്ചു ഇത്തരത്തിലേക്ക് ഇത് നീങ്ങി പോകരുത്. ഇല്ലെന്നേ, ഇതിപ്പോ കൃഷ്ണപ്രഭയ്ക്ക് പ്രശ്നമില്ല. ഇപ്പൊ സലീനെ കുറിച്ചിട്ട് രണ്ട് ലൈനിലെ പാടിയുള്ളൂ, പിന്നെ പിന്നെ അതിപ്പോ എത്ര പ്രശ്നമാക്കണ്ട? അങ്ങനെ ഇഷ്ടമല്ല വേണ്ട കേട്ടോ. നമ്മളിപ്പോ ചേട്ടൻ തന്നെ നോക്കൂ, ചേട്ടൻ ഒരു പ്രോഗ്രാമിൽ ഗസ്റ്റ് ആയിട്ട് വിളിച്ചു, ഇവിടെ വന്നിരിക്കുന്നു. ചേട്ടനെ കളിയാക്കി ഒരു സെക്ഷൻ കഴിഞ്ഞു, രണ്ട് സെക്ഷൻ കഴിഞ്ഞു, മൂന്നാമത്തെ സെക്ഷൻ ആണ് കവിത എഴുതുന്നത്. എന്താ ചേട്ടാ? പേഴ്സണലി ഹേർട്ട് ചെയ്യാൻ ഒന്നും പറഞ്ഞതല്ല, ഞാൻ കംപ്ലീറ്റ് പ്രോഗ്രാമിന്റെ ഒരു ഫോർമാറ്റ് വെച്ച് ചോദിച്ചതാ. ഞാൻ പറഞ്ഞ സലീഹ് ആദ്യം മുതലേ ഭയങ്കര മൂഡ് ഔട്ടാണ്. ഞാൻ ചോദിച്ചത് എന്താ? ഞാൻ ഫസ്റ്റ് മൂഡ് ഔട്ട് ആയി. നമ്മൾ അങ്ങനല്ല, നമ്മൾ പ്രോഗ്രാമിൽ മറ്റേ ഇമിറ്റേറ്റ് ചെയ്യുന്ന കാര്യങ്ങളുണ്ടെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം. നമ്മള് കോമഡി എല്ലാം പറഞ്ഞിട്ടുള്ള ആർട്ടിസ്റ്റുകളാണ്, പക്ഷെ എല്ലാ ആർട്ടിസ്റ്റുകൾക്കും അങ്ങനെ അതൊരു രസമായിട്ട് ഇങ്ങനെ തോന്നില്ല. ഈ സാധനങ്ങൾ നിങ്ങൾ കട്ട് ചെയ്ത് പ്രൊമോ ആക്കിയിടും, ഇത് കട്ട് ചെയ്ത് യൂട്യൂബിൽ വരും. എന്തിനാ നമ്മൾ ഇങ്ങനെ വിളിച്ചിട്ട്? നമ്മുടെ ഭാവി എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ല, നമ്മളൊക്കെ കോമഡി ചെയ്യുന്ന ആൾക്കാരാണ്. നമ്മളിപ്പോൾ സ്റ്റേജിൽ കേട്ടിട്ട് എന്തും കാണിക്കും, പക്ഷേ എല്ലാ ആർട്ടിസ്റ്റുകളും അങ്ങനെയല്ല. സാറിയൊക്കെ കൂടുതലും ഇങ്ങനെ കോമഡി ഇതായിട്ട് ചെയ്യുന്ന ആൾക്കാരല്ല. അല്ല, ഞാൻ കവിതയും കഥയൊക്കെ സീരിയസ് ആയിട്ട് കാണുന്ന ഒരാളാണ്. ഞാൻ അത്രയും സീരിയസ് ആയിട്ട് എൻ്റെ പുസ്തകങ്ങളെ പറ്റി, ഷോർട്ട് ഫിലിമിനെ പറ്റിയൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വന്ന് കയറി എന്നെ കളിയാക്കിയിട്ട് കവിത, ഇവിടെ കളിയാക്കി കവിത. നമുക്കത് കട്ട് ചെയ്ത പോരെ? നിങ്ങൾ കട്ടിയില്ല, എനിക്കറിയാം. നിങ്ങൾ ഇത് കട്ട് ചെയ്ത് പ്രമോ വെക്കും. ഞാൻ ഒരിക്കലും ഇപ്പ സ്ക്രിപ്റ്റ് തരുമ്പോ നമ്മളത് കേട്ടു. നമ്മളിങ്ങനെ ഇരുന്ന് സംസാരിക്കുമ്പോ അല്ലേ സീരിയസ് ആയി പോയത്? ഇപ്പൊ അത് ചെയ്തു. അതിനാ ഹ്യൂമർ വന്നപ്പോ അതിൽ ഏറ്റവും ഹൈലൈറ്റ് ആയ സാധനമാണ്. നമ്മൾ ഇത് ചെയ്യുമ്പോഴേ ഇതങ്ങനെയായിട്ടൊന്നും കരുതണ്ട കേട്ടോ, അങ്ങനെയൊന്നും കരുതണ്ട കേട്ടോ. സാധാരണ ഇപ്പൊ മഴവിൽ മനോരമയെന്ന് നമ്മൾ ഇത്രയും നല്ലൊരു ഷോയ്ക്ക് വിളിക്കുമ്പോ ഞങ്ങള് ഒരു തരത്തിൽ അത് ഹേർട്ട് ചെയ്യുന്ന സംഭവത്തിൽ പോയാലും ബിനു പറയുന്നത് കോമഡി ആയിട്ടല്ലേ പറയുള്ളൂ. നിങ്ങള് ഒരുപാട് വേഷങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ആർട്ടിസ്റ്റുകളാണ്, ഒരിക്കലും നിങ്ങൾ പ്രേക്ഷകർ അങ്ങനെ ഒരു മോശമായിട്ട് കാണാം. ഞങ്ങൾ കോമഡി ആർട്ടിസ്റ്റുകൾ വരുമ്പോൾ അവരെന്തെങ്കിലും ചെയ്തു പോയിട്ട് തന്നെ കാണുകയുള്ളൂ. അതിനകത്ത് അല്ലേ, ഇപ്പം ഇപ്പം ലാലേട്ടൻ ഇവിടെ വന്നിരുന്നു വന്നിരിക്കട്ടെ. അപ്പം നമ്മൾ വന്നൊരു കോമഡിക്ക് വേണ്ടി ഒരു സംഭവം ചെയ്തിട്ട് പോയാൽ പോലും പുള്ളിയുടെ ആ ചെയ്തു വെച്ചിരുന്ന സംഭവങ്ങളില്ലേ, അതിനെ ഒരിക്കലും ബാധിക്കില്ലത്. പിന്നെ ഇത് അത്രേ ഉള്ളൂ, അല്ലാണ്ട് ഇൻസൾട്ടിങ് ഒരു സംഭവമില്ല. നമ്മൾ അങ്ങനെ ഇൻസൾട്ട് ചെയ്തില്ലോ. നമ്മൾ വരുമ്പോ നമ്മളെ നേരിട്ട് ഇൻസൾട്ട് ചെയ്യണോ? ഇവിടെ നിന്നിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കേണ്ട, ഇത് തീരുമാനം. അതെ, എന്താണ് ചെയ്യേണ്ടത്? എല്ലാവരും വെറുതെ കാണുകയാണ്. അതിന്റെ പണി അവന്റെ ചെയ്യാം. എങ്ങനെയാണ് സമയം തകഞ്ഞെങ്കിൽ അതിന്റെ പാണെങ്കിൽ എല്ലാവരും നിന്നിട്ട് അങ്ങ് ഒരു ഇത് പറഞ്ഞാൽ പോരെ. കാര്യം ഇനിയിപ്പോ അതിന് കൺഫ്യൂസ് ഇല്ല, ക്ലൈമാക്സ് എടുക്കാനുള്ള മൂഡില്ല. നല്ല സുഖല്ലേ ഇവിടെ ഇരുന്നിട്ട് എല്ലാരും ഇങ്ങനെ വാരുമ്പോ?
അറിഞ്ഞില്ല. എന്നാ ചെയ്യാൻ പറ്റും ഇവിടെ ഇങ്ങനെയാണ് ഭയം.